ഹലോ, നമസ്കാരം എല്ലാവർക്കും. ട്രാവലിംഗ് നേരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയല്ല കേട്ടോ, നമ്മളിന്ന് എറണാകുളം ജില്ലയിൽ മാളയിൽ പുത്തമേരിക്കര ഒരു ഏകദേശം സ്പോട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ജിയോ ചേട്ടനല്ലേ, നമ്മുടെ എംഫോട്ടെക്കിൻ ആളുടെയൊക്കെ ഒരു ലൊക്കേഷനായിട്ട് വരും കേട്ടാ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ടോമി ചേട്ടൻ്റെ ഒരു, അതായത് മെലനോയ്സിനൊക്കെ വളർത്തുന്നുണ്ട് അദ്ദേഹം. മെലനോയ്സ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി മെലനോയ്സാണ് കാര്യങ്ങളും, അതിന് ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളും അദ്ദേഹം തന്നെ നമ്മളെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നല്ലൊരു അടിപൊളി പക്ക വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ മെലനോയ്സിനെ വളർത്താൻ പോകുന്നവരും അല്ലെങ്കിൽ മെലനോയ്സിനെ നമ്മളിപ്പോൾ ഒരു എടുക്കണം അങ്ങനെ ഒരു താല്പര്യമുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ മെലനോയ്സിനെ പറ്റി നമ്മളുടെ ടോമി ചേട്ടൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കെനലുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ടോണി ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ടോണി ചേട്ടൻ നമ്മുടെ ഡോഗ്സിൻ്റെ ഒക്കെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡിയും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോണി ചേട്ടനെ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ടോണി ചേട്ടാ, നമ്മുടെ വീഡിയോ ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, അപ്പോൾ ഇതുണ്ട് ടോണി ചേട്ടൻ, നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ കറക്റ്റ്. ഇത് പുത്തൻവേലിക്കര എന്ന് പറയും. ഓക്കെ, പുത്തൻവേലിക്കര മാനാഞ്ചിരിക്കുന്നാണ് ലൊക്കേഷൻ. ഓക്കെ, ശരിക്കും നമ്മുടെ സ്പോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജിയോ ചേട്ടൻ്റെ ഒരു ജിയോൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അത്ര അടുത്താണ്. ഓക്കെ, നമ്മുടെ മലയാളിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വലിയ യൂട്യൂബർ ഉണ്ട്. അപ്പോൾ ചേട്ടൻ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് കാണിക്കാനായിട്ട്? നമ്മുടെ ഇവിടെ ബെൽജിയം മെലനോയ്സ് ആണ് ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ അടുത്തുള്ളത്, മെയിനായിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ ഡോബർമാനും ജർമ്മൻ ഷെപ്പേർഡും ഉണ്ട്, രണ്ട് കുഞ്ഞുങ്ങളാണ് കാണിക്കാറുണ്ട്. അതൊരു വേറൊരു സീക്രട്ട് ഉണ്ട്, നമുക്ക് പിന്നെ. അതെ അതെ. അപ്പൊ നമുക്ക് ഏതായാലും ഡോഗ്സിനെ ഒക്കെ പരിചയപ്പെടുന്നതിന് മുന്നേ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ഡോഗിനൊക്കെ ഇഷ്ടപ്പെടാൻ ചെറുപ്പത്തിലൊടുങ്ങി എന്റെ വീട്ടിൽ ഡോഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡോഗ് ട്രെയിനിങ്ങും കൂടി പഠിക്കാനുള്ള ഒരു ആഗ്രഹം വന്നപ്പോ അവിനാഷിന്റെ അടുത്ത് പോയി. അവിനാഷിനറിയാൻ പറ്റും ഡോഗ് ബ്രീഡിംഗില് മെയിൻ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ 1 എന്നൊക്കെ തന്നെ പറയാം അവിനാഷേട്ടൻ. അപ്പൊ അവിനാഷിന്റെ ട്രെയിനിങ് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം ബെൽജിയം മെലോസിന് തന്നെ വേണമെന്ന്. അവിനാഷേട്ടൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബെൽജിയം മെലോസിനാണ്. ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അത് ബെൽജിയം മെലോസും ഡി ഡി ആർ ഷെപ്പേർഡും, അതായത് സ്പെഷ്യൽ ബ്രീഡ് അവിനാഷേട്ടൻ മാത്രമേ ഉള്ളൂ. ശിഷ്യനായ എനിക്ക് ബെൽജിയം മെലോയ്സ് തന്നെ വേണമെന്ന് ഒരു ആഗ്രഹം, അങ്ങനെ എടുത്താണ്. അങ്ങനെ എടുത്താണ് നമ്മുടെ ഈ ബ്രീഡിനെ. ഒരെണ്ണം അവിനാഷേട്ടൻ തന്നെ ഒരു ബെൽജിയം മെലോയ്സ് ഉണ്ട് എന്റെ അടുത്ത്. അത് കൂടാണ്ട് രണ്ടെണ്ണം ഞാൻ ഒരെണ്ണം പൂനെയെന്നും ഒരെണ്ണം തെലങ്കാനെന്നും എടുത്താണ്. അത് കളറ് ആ കളറിന് വേണ്ടി എടുത്താണ്, അങ്ങനെ പൂനെന്നൊക്കെ പോയി എടുത്തു. ശരിക്കും ഈ ഒരു ബ്രീഡ് ചേട്ടൻ വരണത് ഈ മെലനോയ്സിന്റെ വിഭാഗത്തിൽ ഫസ്റ്റ് ആണോ നമ്മളിപ്പോ എടുത്തത്? ഇപ്പൊ കാണിക്കാൻ പോണത് നമ്മള്. അതെ അതെ, മെലനോയ്സ്. ഓക്കെ, ശരിക്കും ചേട്ടൻ ഫസ്റ്റ് ബ്രീഡ് ഏതായിരുന്നു? ഫസ്റ്റ് ബ്രീഡ് എനിക്ക് ആദ്യം ഇവിടെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു, അത് എന്റെ ചെറുപ്പത്തിലൂടെ ഉള്ളതാണ്. ഇവിടെ കുറച്ചുകൂടി അഗ്രേഷം കൂടി ബ്രീഡിനോടാണോ? അതെ അതെ, അഗ്രേഷൻ. അത് അങ്ങനത്തെ ബ്രീഡിനോടൊക്കെ നമ്മൾ ട്രെയിനിങ് ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ബ്രീഡിനോട് നമുക്ക് കൂടുതൽ താല്പര്യം തന്നെ വരും. ഓക്കെ അല്ലേ, നമുക്കറിയില്ല അത് ചിലപ്പോൾ ട്രെയിൻ പോകുമ്പോൾ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. പോകും 16 വയസ്സോരം ജീവിച്ചു എന്റെ പോകും. ഓക്കെ, അതിന് ചത്തുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് മെലനോയ്സ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ട്രെയിനിങ്ങിന്റെ എക്സ്ട്രീം ആണല്ലോ നമ്മുടെ മെലനോയ്സ് പറയണെങ്കിൽ. ആ, ട്രെയിനിങ് ചെയ്യാനായിട്ട് വേറെ ഡോഗ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അതെ അതെ, അവർ ആ ഇന്റലിജൻസും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ട്രെയിനർക്ക് മാച്ച് ആയിട്ട് വരുന്ന ഒരു ഡോഗ് എന്ന് പറയുന്നത് ബെൽജിയം ആണ്. ശരിക്കും ചേട്ടാ ഇതിൽ എത്ര കളർ വരുന്നുണ്ട്? ബെൽജിയം മെലോസിൽ 5-6 കളർ വരുന്നുണ്ട്. എന്റെ അടുത്തുള്ളത് റയർ ആയ കളറാണ്, റയർ ആയിട്ടുള്ള കളർ. ഡ്യൂറോൺ എന്ന് പറയും. ഓക്കെ, രണ്ട് കളർ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടല്ലോ. ഒരു വയസ്സ് കഴിഞ്ഞേക്കുന്നത്. പിന്നെ ഒരു ഫീമെയിലും ഉണ്ട്. ഫീമെയിലും ഒരു വയസ്സ് കഴിഞ്ഞേക്കുന്നു. ഓക്കെ, ഫീമെയിലെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫീമെയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം 1 മാസം മൂത്തതാണ്. 1 മാസം വ്യത്യാസമുണ്ട്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ മെയിലിനെ നമ്മൾ കൊണ്ടുവന്നത് ഇവിടെ സ്റ്റഡിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു നമ്മളെ. ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വലിയ കെന്നലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ഡോഗ്സിന് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കെന്നൽ. അതിനകത്ത് തന്നെ ബോർഡിങ്ങും ബ്രീഡിങ്ങും എല്ലാം എടുക്കാൻ ഒരു വലിയ സെറ്റപ്പ് തുടങ്ങാൻ പോകുന്നു. തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, പണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നിലവിൽ നമ്മുടെ ഇവിടെ ബോർഡിങ് ചെയ്യിക്കുന്നുണ്ടല്ലേ? ആ, നിലവിൽ അത്യാവശ്യം ഇപ്പം ഏകദേശം ഫുള്ളാണ് എടുത്തത്, ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഫുള്ളാണ്. ഓക്കെ, ട്രെയിനിങ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് നോക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോണി ചാണ്ടവിടെ കൊണ്ടാക്കിയ ബോർഡിങ്ങിനൊക്കെ എല്ലാ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടോണി ചാണ്ടൻ നമ്പർ ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രൂ ഔട്ടായിട്ട് ഓരോ വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ നമുക്ക് ഏതായാലും വീഡിയോയ്ക്ക് കടന്നാലോ? ഇല്ലക്കോ. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും വീഡിയോയ്ക്ക് കടക്കാം. അപ്പൊ ചേട്ടാ ഇത് നമ്മുടെ മെലനോയ്സിലാ. മെലനോയ്സ് ഇതിപ്പോ നമ്മള് ഫസ്റ്റ് തന്നെ ചോദിക്കണെങ്കിൽ ഏത് കളറില് വീട്? ഇത് ഡ്യൂറോ എന്ന് പറയും. ഡ്യൂറോ. ഡ്യൂറോ. ഓക്കെ, ശരിക്കും എത്ര കളർ ഉണ്ട് വരില്? ഇവര് മെലനോയ്സിലാ. ആ, മെലനോയ്സില് 5-8 കളർ തന്നെ ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് മാസ്ക് വിത്ത് ടാൻ വരും,
ഡ്യൂറോൺ വരും, നമ്മളിപ്പോ കണ്ടുവരുന്നൊരു ഈ ഒരു കളറാണല്ലേ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടാൻ മിക്സ് ചെയ്ത സാധാരണ പപ്പി സ്റ്റേജിൽ എടുത്താണോ? പപ്പി സ്റ്റേജ് ഒരു 40 ദിവസം പ്രായമുള്ളപ്പോഴത്തേന് 40 ദിവസം. അപ്പൊ ഭയങ്കര അത്യാവശ്യം ഒരു ചെറിയൊരു ഇതായിരുന്നു അല്ലേ കിട്ടിയപ്പോ തന്നെ. നമുക്ക് അപ്പൊ എങ്ങനെയാ ട്രെയിൻ ചെയ്തെടുത്താ പിന്നീട് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ട്രെയിൻ ചെയ്യേണ്ടത്. അധികം ഒബീഡിയൻസ് മാത്രം ചെയ്തിട്ടുള്ളൂ. ബേസിക് കമാൻഡുകൾ മാത്രം ഓക്കെ. പിന്നെ ഇവന്റെ ആ ഒരു മറ്റുള്ള ഡോഗ്സിനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന എന്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയണെങ്കിൽ മെല്ലോസ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നത് മെല്ലോസ് ആണ്. ട്രെയിൻ ചെയ്യാനും പ്രൊട്ടക്ഷൻ വർക്ക് ഡിറ്റക്ഷൻ വർക്ക് എല്ലാത്തിനും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മെല്ലോസിനെ. ചടവിന് എടുത്താണ് പർപ്പസ് എന്തിനാണ് ശരിക്കും? പർപ്പസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ട്രെയിനിങ്. ഞാൻ അവിനാശത്തിന് ട്രെയിനിങ് മേടിച്ച് കഴിഞ്ഞപ്പോ എനിക്കും അതേപോലെ ഒരു ഡോഗ് വേണമെന്നൊരു താല്പര്യം. അവിനാശേട്ടന്റെ മെയിൻ ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലോസ് ആണ്. അവിനാശേട്ടന് അവിനാശേട്ടൻ നമ്മൾ ആശാന്റെ ഒരു ക്രേസ് നമുക്കും വരില്ല. അവിനാശേട്ടന്റെ അവരെ പാത പിന്തുടരാൻ വേണ്ടി എനിക്ക് മെല്ലോയിസ് വേണമെന്ന് തന്നെ ഒരു താല്പര്യം. ശരിക്കും എത്ര വയസ്സായി? ഇവന് ഒരു വയസ്സ്, കറക്റ്റ് ഒരു വയസ്സായേക്കണം. 25-ാം തീയതി 25-ാം തീയതി ഒരു വയസ്സായേക്കണം. ഒരു വയസ്സായി. നമ്മൾ ഇവനെ എവിടെ എടുത്ത? ഇവന് തെലങ്കാനയിൽ എടുത്തത്. തെലങ്കാന ചടം പോയി എടുക്കണോ അല്ലെങ്കിൽ എങ്ങനെയാ ഇമ്പോർട്ട് ചെയ്തോ? ഇല്ല, ഞാൻ അവര് കാറിലയച്ചു തന്നു. ഓക്കെ. അപ്പൊ എന്റെ ലൈനേജിനെ പറ്റി പറയണേ, ലൈനേജ് ഓസ്കർ എന്ന് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ആണ് ഫാദർ എന്നത്. അപ്പൊ അവരെ ഫാദർ എങ്ങനെയായിരുന്നു? അവരെ പപ്പിയൊക്കെ എത്തണുണ്ടായിരുന്നു? അവരിനകത്ത് ഈ ലിറ്ററിൽ വന്നിട്ട് 6 പപ്പി ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരു നീ കളർ ഉണ്ടായിരുന്നു. ശരി ശരി. ശരിക്കും ഇവനെ ഇവിടുത്തെ നമ്മുടെ സ്റ്റഡ് മെയിൽ ആണല്ലേ? സ്റ്റഡ് ചെയ്തിട്ടില്ല ഇതുവരെ, വയസ്സായിട്ടുള്ളൂ. കറക്റ്റ് സ്റ്റഡിങ്ങിന് ടൈം ആയിട്ടുള്ളൂ, സ്റ്റഡ് ചെയ്തിട്ടില്ല. പിന്നെ ശരിക്കും ഇവന്റെ ഫുഡിന്റെ ഡയറ്റ് ഒക്കെ എങ്ങനെയാ? ഫുഡ് എന്ന് വെച്ചാൽ ചിക്കൻ മാത്രമാണ് കൂടുതൽ കൊടുക്കുന്നത്. ചിക്കനും ഡ്രൈ ഫുഡ് കൊടുക്കുന്നത്. ഡ്രൈ ഫുഡ് എണ്ണാണ്ടി കൊടുക്കണേ, എണ്ണാണ്ടിയും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ കുറച്ച് വെജിറ്റബിൾ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. റൈസ് തീരെ കൊടുത്തിട്ടില്ല. ശരി. നമ്മളിപ്പോ വീക്കിലി ആണോ അവർക്ക് മീറ്റ് എങ്ങനെ കൊടുക്കുന്നത്? എന്നും എല്ലാ ദിവസവും കൊടുക്കും? ഡെയിലി ഡെയിലി ഞാൻ 2 നേരം കൊടുക്കുന്നത്, രാവിലെയും വൈകുന്നേരം. ശരി ശരി. വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ട് വേവിച്ചു കൊടുക്കും. പിന്നെ ഇവന്റെ വാക്സിനേഷൻ പറ്റി പറയണേനെ, വാക്സിനേഷൻ റാബിസിന്റെ കഴിഞ്ഞേക്കണ്. എല്ലാവരുടെ വാക്സിനേഷൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പപ്പി സ്റ്റേജ് നമ്മൾ എടുത്തു, എല്ലാം എടുത്തു. ഇപ്പൊ 1 year 6 months കഴിഞ്ഞപ്പോ ഇതെടുത്ത്, നമ്മുടെ റാബിസിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കില്ല, റാബിസിന്റെ എടുത്ത്. വേറെ ഇഞ്ചക്ഷൻ കഴിഞ്ഞില്ല, അടുത്ത വർഷത്തേക്ക് ഉള്ളു. ഇനി 2022 വാക്സിനേഷൻ ഒക്കെ. ശരി. ഇവന്റെ കോട്ട് കാണുമ്പോ ശരിക്കും ഇവന്റെ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മള് കൊടുക്കുന്നുണ്ട്. കോട്ടിന് വേണ്ടി കുറച്ച് മൈ ബിയും ഒക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും. ഈ കോട്ടിന് ഒരു കളറ് ശരിയാവും കിട്ടാനായിട്ട്, ഒരു ഷൈനിങ് കിട്ടാനായിട്ട്, മൈ ബിയും പറഞ്ഞു. പിന്നെ ഫിഷ് ഓയിൽ അങ്ങനത്തെ, ഫിഷ് ഓയിലിനെക്കാളും അതിന്റെ ഒരു കുറച്ച് ക്വാളിറ്റി കൂടി സാധനങ്ങൾ മൈ ബിയും. മൈ ബിയും. ഓക്കെ. ശരി. ഇപ്പൊ ഇതിന്റെ ഒരു വേറൊരു, അതായത് ഇപ്പൊ കൂടുതൽ അഗ്രേഷൻ എന്ന് പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തോന്നി? അഗ്രേഷൻ ഉണ്ടാവും. അപ്പൊ അവന്റെ ഡ്രൈവ് നല്ല ഡ്രൈവാണ് വേണ്ടി. അതായത് ശരിക്കും ഇവന്റെ കൂടെ വർക്ക് ചെയ്യണേ വേറൊരു ഇതുപോലത്തെ ഒരു വേറെ ആളും കൂടി വേണം. അതെ അതെ. അപ്പൊ എങ്ങനെയാ ചേട്ടൻ ഇവനെ മാനേജ് ചെയ്യുന്ന? ഇവിടെ ഞാൻ തന്നെയാണ് ഇപ്പൊ ശരി. ഇവന്റെ പേര് നമ്മള് പറഞ്ഞില്ലേ? മാക്സ് എന്നാണ് പേര്. മാക്സ്. ഓക്കെ. ഇപ്പൊ ശരിക്കും ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയണേ എത്ര നാളെ? എങ്ങനെയാ? 12-13 വയസ്സ് വരെ നിന്നുള്ളൂ. ഓക്കെ. പിന്നെ വേറൊരു, അതായത് കൂടുതൽ നമ്മളുടെ അഗ്രേഷൻ എന്ന് പറയണെങ്കിൽ എനിമലാണോ ഹ്യൂമൻ ആണോ എന്ന്, മനുഷ്യരോടാണോ? ഇത് രണ്ടുമുണ്ട്. രണ്ടുമുണ്ട്. ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാ തോന്നുന്നത്? ഞാനുള്ളപ്പോ ഹ്യൂമനായിട്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ അപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ ഒരു സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഒരു രക്ഷ ഉണ്ടാവില്ല. ശരിക്കും അഗ്രേഷന്റെ കാര്യത്തില് മെല്ലോസ് വലിയൊരു സംഭവമാണ്. മെല്ലോസിനെ പിടിക്കാനായിട്ട് അത്രയും അഗ്രേഷനും പറ്റി വരില്ല. പിന്നെ ഇവന്റെ വേറൊരു ഫാക്ടർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവന്റെ ഡീബോമിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശരിക്കും ഇവരെ വളർത്തണോ ചൂസ് ചെയ്യണത് കുറച്ചും കൂടി ലാർജ് ഏരിയ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലാർജ് ഏരിയ ഇല്ലെങ്കിൽ നമുക്കൊന്നും വാക്കിങ്ങനൊക്കെ കൊണ്ടുപോയാൽ മതി. ഡെയിലി ചെറിയ വാക്കിങ്ങനൊക്കെ കൊണ്ടുപോകാം, കുറച്ച് നേരം നടത്തിയേക്കാൻ മതി. കൂടുതൽ എനർജി ഉള്ള ഡോഗല്ലേ. ശരി ശരി. അതിനനുസരിച്ച് അവന് കുറച്ച് വാക്കിംഗ് ഒക്കെ വേണം, എക്സസൈസ് വേണം. ഓക്കെ. പിന്നെ ഇവനെ എങ്ങനെയാ നമ്മളിപ്പോ സ്റ്റഡി ചെയ്യാനൊക്കെ നോക്കണത്? ഇപ്പൊ പേപ്പറുള്ള ഫീമെയിൽ വന്നാൽ അങ്ങനെയാണോ? ഒരു പട്ടിക്ക് ആ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ചേട്ടാ നമ്മുടെ ഫീമെയിൽ ആണല്ലേ? ഫീമെയിൽ മെല്ലോയിസ്. അപ്പൊ ഇവൾക്ക് എത്ര വയസ്സായി? ഇവൾക്ക് ഇപ്പൊ ഒരു വയസ്സ് തന്നെ കഴിഞ്ഞേക്കണ്. ഒരു 13 മാസം. ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം?
ഇവള് ഇതേപോലെ തന്നെ കളർ നോക്കി തന്നെ ഇത് പൂനെയാണ് എടുത്തത്. ഓക്കെ, പൂനെ കുൽക്കർണി എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടാളക്കാരുണ്ട്, മറ്റേ ഡോഗ് മിലിറ്ററിയില് ഡോഗ് ഫോഴ്സ് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അയാളുടെ അടുത്ത് ഉണ്ടായ കുട്ടിയാണ്. ആഹാ, അപ്പൊ ഇതിന്റെ ലൈനേജിനെ പറ്റി പറയണെങ്കിൽ ലൈനേജ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ലൈൻ തന്നെ വന്നത്. ഓക്കെ, ശരിക്കും നമ്മുടെ ബെൽജിയം മെലനോയിസിന്റെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് മാർക്കറ്റ്, റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഏകദേശം ചില കളറിനൊക്കെ മോഹവില മോഹവിലാണ്. ഓക്കെ, അപ്പൊ ഞാനെടുത്ത ഈ കളറൊക്കെ ഒന്നേകാലി ഇതിനൊന്നേകാലി ആ മെയിലിന് ഒന്നര അങ്ങനെയൊക്കെയാണ് എടുത്തത്.